വിശദമായ വാർത്തകളിലേക്ക്. ഭൂമിയിടപാടിൽ സഭയ്ക്കുണ്ടായ നാണക്കേടിൽ ഖേദം പ്രകടിപ്പിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ആരംഭിച്ച സിനഡിലാണ് കർദിനാൾ ഖേദം പ്രകടിപ്പിച്ചത്. സിനഡിലെ അജണ്ടയിൽ ഭൂമിയിടപാട് ഉൾപ്പെടുത്തിയില്ലെങ്കിലും വ്യാഴാഴ്ച സിഗ്രോവറിൽ വിഷയം പരിഗണിക്കും. വിവരങ്ങളുമായി തത്സമയം സിബി ചേരുകയാണ്. സിബി വിവരങ്ങൾ. രശ്മി, കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ഇന്നാരംഭിച്ച സീറോ മലബാർ സഭയുടെ സിനഡിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഭൂമി ഇടപാടിൽ ഖേദം പ്രകടിപ്പിച്ചത്. സാങ്കേതികമായ പിഴവുകൾ മാത്രമാണ് ഉണ്ടായതെന്നും വീഴ്ച പറ്റിയതുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തുടർന്ന് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താതെ സീറോ അവറിൽ, അതായത് ശൂന്യവേളയിൽ ചർച്ചയാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. 34 രൂപതകളിൽ ഒരു രൂപതയിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അതിനാൽ ഇതൊരു പ്രാദേശിക വിഷയമായി എടുത്തുകൊണ്ട് പ്രാദേശികമായി കൈകാര്യം ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് സിനഡ എത്തുകയായിരുന്നു. യോഗത്തിൽ ഭൂരിഭാഗവും പേരും കർദിനാളിനെ പിന്തുണച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിലും ശൂന്യവേളയിൽ വിഷയം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ എറണാകുളം അങ്കമാലി രൂപതകളിലുള്ള ഈ പ്രശ്നത്തിൽ അതേ രൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാർ ഉന്നയിക്കുന്ന നിലപാട് ഏറ്റവും പ്രസക്തമാവും. എന്തായാലും വ്യാഴാഴ്ചയാണ് സീറോ, ഈ വ്യാഴാഴ്ച നടക്കുന്ന സീറോ അവറിൽ ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ സിനഡ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. 13 വരെ നടക്കുന്ന സിനഡിൽ 59 മെത്രാന്മാരാണ് പങ്കെടുക്കുന്നത്. 34 രൂപതയിൽ നിന്നുള്ള മെത്രാന്മാരാണ് പങ്കെടുക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈദിക സമിതി നേരത്തെ ബിഷപ്പുമാർക്ക് കത്ത് നൽകിയിരുന്നു. സിനഡിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ മറ്റ് പരിപാടികളുമായി വൈദികരും അൽമായരുമെല്ലാം മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാകാം ഈ വിഷയം സിനഡിന്റെ ശൂന്യവേളയിലെങ്കിലും ചർച്ച ചെയ്ത് പ്രതിഷേധം തടിപ്പിക്കാനുള്ള സഭയുടെ നീക്കം. എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സഭയ്ക്കുണ്ടായ നാണക്കേടിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇന്ന് ഉദ്ഘാടന ദിവസം പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യാഴാഴ്ച സീറോ അവറിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്യും. ശ്രീലക്ഷ്മി സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ സംസ്ഥാന പാതയോരത്തെ കള്ളുഷാപ്പുകൾ മാറ്റിസ്ഥാപിക്കാനാകുമോ എന്ന് സുപ്രീംകോടതി കേരളത്തോട് ആരാഞ്ഞു. 2 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കള്ളുഷാപ്പുകൾ മാറ്റുന്നതിനുള്ള പ്രായോഗിക തടസ്സം എന്താണെന്നും കോടതി ചോദിച്ചു. പാതയോരത്തെ മദ്യശാല നിരോധനത്തിൽ നിന്നും കള്ളുഷാപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരളം സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. കള്ളുഷാപ്പുകൾക്ക് ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കള്ളുഷാപ്പ് ലൈസൻസ് അസോസിയേഷനും വൈക്കം താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയനുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കായൽ കയ്യേറ്റ കേസിൽ ബെഞ്ച് മാറ്റണമെന്ന തോമസ് ചാണ്ടിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ഇതോടെ പഴയ ബെഞ്ച് തന്നെ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് ആർ എസ് അഗർവാൾ, അഭയ മനോഹർ സപ്ര എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അഭയ മനോഹർ സപ്ര അടങ്ങിയ ബെഞ്ച് കേസ് പരിഗണിക്കരുതെന്നായിരുന്നു തോമസ് ചാണ്ടിയുടെ ആവശ്യം. വ്യാഴാഴ്ചയാണ് കേസ് ഇനി പരിഗണിക്കുക. വായ്പ തിരിച്ചടയ്ക്കാതെ കോർപ്പറേറ്റുകൾ പൊതുമേഖലാ ബാങ്കുകളെ 1 ലക്ഷത്തിലധികം കോടി രൂപ പറ്റിച്ചു. പറ്റിപ്പ് ബോധപൂർവ്വം നടത്തിയതെന്നാണ് സൂചന. കിങ്ഫിഷറും സൂം ഡെവലപ്പേഴ്സും ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കിങ്ഫിഷർ എയർലൈൻസും സൂം ഡെവലപ്പേഴ്സും അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകൾ ബാങ്കുകളെ പറ്റിച്ച കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. 2017 സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം 21 പൊതുമേഖലാ ബാങ്കുകളിലായി കിട്ടാക്കടമായുള്ളത് 7.33 ലക്ഷം കോടി രൂപയാണ്. ബോധപൂർവം തിരിച്ചടയ്ക്കാത്ത 1.1 ലക്ഷം കോടി രൂപ വായ്പ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഏറ്റവും കൂടുതൽ കിട്ടാക്കടം ലഭിക്കാനുള്ളത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിജയ ബാങ്കിനാണ്, 6649 കോടി രൂപ. ബോധപൂർവം വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ കുടിശ്ശിക ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ്. ബാങ്കിന്റെ കിട്ടാക്കടമായ 57630 കോടി രൂപയിൽ 25% തുകയും ഈ ഇനത്തിലുള്ളതാണ്. കമ്പനിയുടെ കണക്കുകളിൽ തിരിമറി നടത്തി പണം വകമാറ്റിയതിനാൽ ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് നിയമപരമായി പോലും പണം തിരിച്ചുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിനിമം ബാലൻസ് കാത്തുസൂക്ഷിക്കാത്തതിന്റെ പേരിൽ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പൊതുമേഖലാ ബാങ്കുകൾ പിഴ ഈടാക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കോർപ്പറേറ്റുകൾക്കായി ചെയ്യുന്ന വഴിവിട്ട സഹായം സംശയമുണർത്തുന്നത്. ന്യൂസ് ഡെസ്ക്. സ്വവർഗരതി ഭരണഘടനാ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഒരേ ലിംഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയായവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാക്കുന്ന ഭരണഘടനയിലെ 377 വകുപ്പിന്റെ നിയമസാധുത പരിശോധിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇക്കാര്യം ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. സ്വയം തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരു വിഭാഗത്തിന് ഭയപ്പെട്ട് ജീവിക്കാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോലീസിനെ ഭയന്ന് തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടി 5 ട്രാൻസ്ജെൻഡേഴ്സ് നൽകിയ പരാതിയിലാണ് സുപ്രീംകോടതി നടപടി. മഹാത്മാഗാന്ധി വധത്തിൽ പുനരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിഗോഡ്സെ അല്ലാതെ മറ്റൊരാൾ കൂടി വെടിയുതിർത്തു.
ക്ഷമിക്കണം, ഗോഡ്സെ അല്ലാതെ മറ്റൊരാൾ കൂടി വെടിയുതിർത്തു എന്ന വാദത്തിന് തെളിവില്ലെന്നും അമിക്കസ് ക്യൂറി അമേന്ദ്ര ശരൺ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗാന്ധി മതത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി നിലപാട് വ്യക്തമാക്കിയത്. ഗാന്ധിമതത്തിൽ ദുരൂഹതയില്ലെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് അമിക്കസ് ക്യൂറി അമരേന്ദ്ര ശരൺ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗാന്ധിമതത്തിന് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗാന്ധിജിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്നും വധത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയും പ്രത്യയശാസ്ത്രവുമെല്ലാം തെളിയിക്കപ്പെട്ടതാണ്. നിലവിൽ ദുരൂഹതയ്ക്ക് അടിസ്ഥാനമില്ല. ഗോഡ്സെയല്ലാതെ മറ്റൊരാൾ കൂടി വെടിയുതിർത്തു എന്ന ഹർജിക്കാരന്റെ വാദത്തിന് തെളിവില്ലെന്നും അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ള അന്വേഷണ രേഖകൾ വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുംബൈയിൽ ഗവേഷകനും അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ ട്രസ്റ്റിയുമായ ഡോക്ടർ പങ്കജ് ഫാഡ്നിസ് എന്നയാളാണ് ഗാന്ധിവധത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ഹർജി സുപ്രീംകോടതി ജനുവരി 12 പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ ദില്ലി. വാർത്തകൾ തുടരുന്നു. ബോണക്കാട് കുരിശുമല വിഷയം സമവായത്തിലേക്ക്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കില്ലെന്നും നിയന്ത്രണ വിധേയമായി വിശ്വാസികളെ കുരിശുമലയിലേക്ക് കടത്തിവിടുമെന്നും വനംമന്ത്രി കെ രാജു പറഞ്ഞു. എന്നാൽ കുരിശ് കടത്തിവിടില്ലെന്നും മന്ത്രിസഭാ നേതൃത്വത്തെ അറിയിച്ചു. വനംമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് നെയ്യാറ്റിൻകര രൂപത നാളെ മുതൽ നടത്താനിരുന്ന പ്രത്യക്ഷ സമരം മാറ്റിവച്ചു. ബോണക്കാട് കുരിശുമലയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് വിശ്വാസികൾ കുരിശുയാത്ര നടത്തിയതും തുടർന്ന് സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലുമാണ് വനംമന്ത്രി കെ രാജു സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയത്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കില്ലെന്നും നിയന്ത്രണ വിധേയമായി വിശേഷ ദിവസങ്ങളിൽ വിശ്വാസികളെ കുരിശുമലയിലേക്ക് കടത്തിവിടുമെന്നും വനംമന്ത്രി കെ രാജു പറഞ്ഞു. അല്ല, ആരാധനാ സ്വാതന്ത്ര്യം തടയാനൊന്നും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഒരു വിഭാഗത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യം തടയാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള ആണ് ഗവൺമെന്റ്. അത് നേരത്തെ തന്നെ നിലവിലുള്ള വന നിയമം തന്നെയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. ഇപ്പോൾ കുരിശുമല തീർത്ഥാടനം എന്ന് പറഞ്ഞുകൊണ്ട് ഈസ്റ്റർ കാലാവധിയിൽ 5 ദിവസം അത് ഗവൺമെന്റ് അനുമതി കൊടുക്കും. നിലവിലെ ഹൈക്കോടതി വിധി സർക്കാരിനും വിശ്വാസികൾക്കും ബാധകമാണെന്നും ചർച്ചയിൽ മന്ത്രിസഭാ നേതൃത്വത്തെ അറിയിച്ചു. കോടതി നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനംമന്ത്രിയുമായി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യവും നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷ സമരത്തിൽ നിന്നും പിന്മാറാൻ സഭാ നേതൃത്വം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കാനിരുന്ന ഉപവാസ സമരവും മാറ്റിയതായി സൂസപാക്യം വ്യക്തമാക്കി. ചില ഒത്തുതീർപ്പിലെത്തുകയുണ്ടായി. ഇനി മുഖ്യമന്ത്രിയുമായിട്ട് തീർച്ചയായിട്ടും ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുവരെ ഇവർ ഉദ്ദേശിച്ചിരുന്ന സമരമുറകളെല്ലാം മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനത്തിലാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്, നെയ്യാറ്റിൻകര രൂപതയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആരാധനാ സ്വാതന്ത്ര്യത്തിനായി മുഖ്യമന്ത്രിയെ കാണുമെന്നും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഭാ നേതൃത്വം യോഗശേഷം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സാധാരണക്കാരനെ കൊള്ളയടിക്കാനുള്ള കോർപ്പറേറ്റ് പരിഷ്കാരങ്ങളെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജില്ലയിലെ മുതിർന്ന നേതാവ് എ കെ നാരായണൻ സമ്മേളന നഗറിൽ ചെങ്കൊടി ഉയർത്തിയതോടെയാണ് സിപിഐഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലെ വി വി ദക്ഷിണമൂർത്തി നഗറിൽ തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രതിനിധികളും നേതാക്കളും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കാസർഗോഡിന്റെ പോരാട്ടങ്ങളുടെയും കലാസാംസ്കാരിക ചരിത്രത്തിന്റെയും സംഗീതശില്പം അരങ്ങത്തെത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം. സ്വാഗത സംഘം ചെയർമാൻ സി എച്ച് കുഞ്ഞമ്പു പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. മൺമറഞ്ഞ പ്രതിഭകൾക്കും രക്തസാക്ഷികൾക്കും സമ്മേളനം സ്മരണാഞ്ജലി അർപ്പിച്ചു. സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ സമ്പന്നരെ വളർത്തുന്ന സാമ്പത്തിക നയമാണ് നടപ്പാക്കുന്നതെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി. ദരിദ്രരും തമ്മിലുള്ള അന്തരം ബി ജെ പി ഭരണത്തിൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന 70% ജനങ്ങൾ അവരുടെ കയ്യിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ഇന്ത്യയിലെ ആകെ സമ്പത്തിന്റെ 14% ഉണ്ടായിരുന്നു. ബി ജെ പി 3.5 വർഷം പൂർത്തീകരിച്ചപ്പോൾ ആ 14% എന്നത് സാധാരണക്കാരുടെ കയ്യിലുള്ള സമ്പത്ത് 7% കുറഞ്ഞിരിക്കുകയാണ്. മേലേത്തട്ടിലുള്ള 1% വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭരണത്തിനാണ് ഹിന്ദുത്വം എന്ന് പേരിട്ട് വിളിക്കുന്നത്.
ജില്ലാ സെക്രട്ടറി കെ പി സതീശ്ചന്ദ്രൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നും നാളെയും ചർച്ച നടക്കും. ജില്ലയിലെ 23,301 പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 290 അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ബുധനാഴ്ച ഉച്ചയോടെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തുകൊണ്ട് പ്രതിനിധി സമ്മേളനം സമാപിക്കും. വൈകിട്ട് ചെർക്കള എം രാമണറൈ നഗറിൽ ചുവപ്പ് വളണ്ടർ പരേഡും ബഹുജന റാലിയും നടക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കരുണാകരൻ എം പി, എ വിജയരാഘവൻ, ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, മന്ത്രി എ കെ ബാലൻ, എളമരം കരീം, മന്ത്രി കെ കെ ശൈലജ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി ടി പി രാമകൃഷ്ണൻ, എം വി ഗോവിന്ദൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പാർട്ടിക്ക് കൂടുതൽ കരുത്തും കെട്ടിർപ്പും നൽകുന്നതിനുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമായി സി പി എം ജില്ലാ സമ്മേളനത്തിന് കാസർകോട്ട് ആവേശകരമായ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച ബഹുജന റാലിയോടുകൂടി സമാപിക്കും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതം നിരപേക്ഷത തകർക്കാൻ ഹീനമായ നടപടികൾ സ്വീകരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ശ്രമത്തെ നയത്തിൽ വ്യക്തതയുള്ള ജനാധിപത്യ ശക്തികളെ അണിനിരത്തി പ്രതിരോധിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിനിധി സമ്മേളനം നടക്കുന്ന പി എ രാജു നഗറിൽ മുതിർന്ന നേതാവ് പി എം എം ബഷീർ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസത്തെ സമ്മേളനത്തെ തുടക്കമായത്. പ്രതിനിധി സമ്മേളനം സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി സംവിധാനം തകർത്ത് പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് പോകാനാണ് ആർ എസ് എസ് ബി ജെ പി ശ്രമം. സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തും ജനജീവിതം ദുസ്സഹമാക്കിയും ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നു. വർഗീയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയും മതനിരപേക്ഷയെ തകർക്കുന്ന ഹീനമായ നടപടികൾ തുടരുകയാണ്. ഉദാരവൽക്കരണത്തിന്റെ വക്താക്കളായിരുന്ന കോൺഗ്രസിന്റെ വഴിയെയാണ് ബി ജെ പിയും. ഈ സാഹചര്യത്തിൽ നവ ഉദാരവൽക്കരണത്തിനെതിരെ നയത്തിൽ വ്യക്തതയുള്ള ജനാധിപത്യ ശക്തികളെ അണിനിരത്തി ബദൽ സൃഷ്ടിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു ഭരണം ഇവിടെ തുടരാൻ പാടില്ല. അത് പൂർണ്ണമായി മാറണം. അതിനെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ഉയർന്നു വരണം. അതിനു പറ്റിയ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടും വരണം. ഒരു ബദൽ ശക്തി ഉയർന്നു വരണം. ആ ബദൽ ശക്തിക്ക് സ്വാഭാവികമായി നേതൃത്വം കൊടുക്കാൻ കഴിയുക ഇടതുപക്ഷത്തിനാണ്. 35 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 14 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് 345 പ്രതിനിധികളാണ് 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുള്ള പൊതുചർച്ച നടക്കും. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവം പൂരനഗരിയായ തൃശൂരിൽ ഇന്ന് 3-ാം ദിനം. സംഘനൃത്തം, കുച്ചിപ്പുടി, ബാൻഡ് മേളം തുടങ്ങി ഒട്ടേറെ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് വേദിയിൽ നടന്നത്. മത്സരങ്ങൾ അനന്തമായി വൈകുന്നുവെന്ന പരാതി പരിഹരിക്കാൻ സംഘാടകർക്ക് ഇതിനകം കഴിഞ്ഞു. സംസ്കൃത ശ്ലോകം വിശദീകരിച്ചു തുടങ്ങിയ ചാക്യാർ കാഴ്ചക്കാരുടെ നേരെ തിരിഞ്ഞതോടെ കലോത്സവ മത്സരവേദി കൗതുകത്തിലായി. തൃശൂർ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാക്യാർ കൂത്ത് മത്സരങ്ങൾ. സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലി അത് മലയാളത്തിൽ വിസ്തരിച്ച് വിശദീകരിക്കുകയാണ് ചാക്യാർ. വിശദീകരിച്ച് സമീപകാല സംഭവങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും ചാക്യാരെത്തി. പിന്നെ കാഴ്ചക്കാരെ കുത്തുവാക്കു പറഞ്ഞ് ചിരിപ്പിച്ചു. മിഴാവിന്റെയും ഇലത്താളത്തിന്റെയും അകമ്പടി മാത്രം. മുഖത്തും നെഞ്ചിലും കൈമുട്ടിനു മേലെയും അരിമാവണിഞ്ഞിട്ടുണ്ട്. കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലുമുണ്ട്. മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമുണ്ട്. ആകെ വിദൂഷകന്റെ ലുക്കാണ് ചാക്യാർക്കുള്ളത്. സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൂത്തിന് വേദിയായത്. അപ്പീലുൾപ്പെടെ 20 മത്സരാർത്ഥികൾ അരങ്ങിലെത്തി. ക്യാമറാമാൻ ജയേഷ്വില്ലോടിക്കൊപ്പം കെ ടി സാലിഹ്, തൃശൂർ. ശബരിമല അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും ആദ്യം കാണുക തത്വമസി എന്ന വാക്ക് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും. 18 പടികളും കയറി മുകളിലെത്തിയാൽ കൊടിമരത്തിന് സമീപത്തായി ശ്രീകോവിലിന് മുന്നിലാണ് തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങളിലെയും അനുഷ്ഠാനങ്ങളിലെയും പ്രത്യേകതയാണ് ശബരിമലയെ മറ്റമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കഠിനവ്രതമെടുത്ത കെട്ടുമുറുക്കി മല ചവിട്ടി 18-ാം പടിയും വണങ്ങിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും മനസ്സിലാക്കുന്നത് താൻ തേടി വന്നത് ആരെയാണോ അത് താൻ തന്നെയാണെന്ന തത്വമാണ്. ഈ അർത്ഥം വരുന്ന തത്വമസി എന്ന വാക്യം ശ്രീകോവിലിന് മുന്നിൽ കാണുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയേണ്ടതും അത് തന്നെ. ശബരിമലയിലെ ആചാരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അനുഷ്ഠിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നതും. ഞാൻ തന്നെയാണ് ഈശ്വരൻ, എന്നിൽ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ഒരു തത്വം മനസ്സിലാക്കുന്നു. ഇതാണ് തത്വമസിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വ്രതമെടുത്തതിന് ശേഷം, വ്രതവും ജപവും മറ്റ് സാധനങ്ങൾ എടുത്തതിന് ശേഷം, നമ്മളുള്ളിലുള്ള എല്ലാവരുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിച്ച്
ഒരുവൻ സ്വയം ഈശ്വരനായി മാറുന്ന ഒരവസ്ഥയുണ്ട്. 18-ാം പടിക്ക് കീഴെ നാളികേരം ഉടച്ചു വേണം ഓരോ ഭക്തനും പടി കയറാൻ. തന്റെ ഉള്ളിലെ അഹംഭാവത്തെയാണ് നാളികേരമായി സങ്കല്പിച്ച് എറിഞ്ഞുടയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ ഭക്തനും ദേവനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതിമത ചിന്തകൾ ഇല്ലാതാകും. ഇത് തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. കല്ലും മുള്ളും ചവിട്ടി കാനനപാതയും താണ്ടി സന്നിധാനത്ത് 18 പടിയും ചവിട്ടിയെത്തുന്ന അയ്യപ്പ ഭക്തൻ ആദ്യം കാണുന്നത് തത്വമസി എന്ന വാക്യമാണ്. അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്ന വലിയ സത്യം അയ്യപ്പൻ ഓരോ അയ്യപ്പ ഭക്തന്മാരെയും ഓർമ്മപ്പെടുത്തുന്നതാണത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.